നമസ്കാരം. കോൺഗ്രസിന്റെ ഇടപ്പള്ളി വൈറ്റില റോഡ് ഉപരോധവും നടൻ ജോജു ജോർജിന്റെ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ സംഭവത്തെ തുടർന്ന് വളരെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങളാണ് ഇന്നലെ മുതൽ അരങ്ങേറിയത്. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ സമരം ഒടുവിൽ ജോജു ജോർജിനെതിരായി മാറി. അദ്ദേഹത്തിന്റെ വാഹനം തല്ലിപ്പൊട്ടിച്ചതും കയ്യേറ്റം ചെയ്തതും പോരാഞ്ഞ് ഒടുവിൽ ജോജുവിന്റെ വീട്ടിലേക്ക് മാർച്ച് വരെ നടത്തി യൂത്ത് കോൺഗ്രസ്. അതുമാത്രമല്ല, ജോജുവിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. വനിതാ പ്രവർത്തകയെ ജോജു കയറിപ്പിടിച്ചു എന്നുവരെ കോൺഗ്രസ് പടച്ചുവിട്ടു. അതിന്റെ രസകരമായ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്താണ് ചേച്ചി സംഭവിച്ചത്? എന്താണ് കേട്ടില്ലേ? തൊട്ടടുത്തു നിന്ന ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, കയറി പിടിച്ചു എന്ന് പറ, കയറി പിടിച്ചു എന്ന് പറ എന്ന്. പട്ടാപ്പകൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നടന്ന ഒരു സംഭവം, മീഡിയകളുടെ മുന്നിൽ വെച്ച് നടന്ന ഒരു സംഭവം, അതിനെ വളച്ചൊടിച്ച് വനിതാ പ്രവർത്തകയെ കയറി പിടിച്ചു എന്ന് പറയിക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എത്രമാത്രം ചീഞ്ഞളിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ തന്നെയാണ് മുൻപ് രമ്യ ഹരിദാസും സംഘവും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരാളത് ചോദ്യം ചെയ്തതും ഒടുവിൽ രമ്യ ഹരിദാസ് തന്നെ ആ യുവാവ് കയറി പിടിച്ചു എന്ന് ആരോപിക്കുകയും ചെയ്തത്. പക്ഷെ ആ യുവാവ് എല്ലാം വീഡിയോയിൽ പകർത്തിയതുകൊണ്ട് സത്യം ജനങ്ങൾക്ക് മുന്നിൽ വെളിവായി. കോൺഗ്രസ്സുകാർ തെറ്റു ചെയ്താൽ, അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ പീഡന ആരോപണം ഉന്നയിക്കുന്ന അത്രയും തരം തണ നികൃഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും കരകയറാൻ ഇനി ഒരിക്കലും കോൺഗ്രസിന് സാധ്യമാവില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ജോജുവിനെതിരായ അതിക്രമത്തിന്റെ പേരിൽ 15 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഒന്നാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. VJ പൗലോസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ 2-3 പ്രതികളാണ്. VP സജീന്ദ്രൻ, ദീപ്തി മേരി വർഗീസ്, ടോണി ചമ്മിണി, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവരും പ്രതികളാണ്. ജോജു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നായിരുന്നു KPCC പ്രസിഡന്റ് K.സുധാകരൻ ഉൾപ്പെടെ ആരോപിച്ചത്. എന്നാൽ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ ആരോപണം ഇന്നലെ തന്നെ പൊളിഞ്ഞിരുന്നു. തുടർന്നാണ് വനിതാ പ്രവർത്തകരോട് ജോജു അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണവുമായി ഇവർ രംഗത്തെത്തിയത്. എന്നാൽ ഈ ആരോപണത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വെളിവാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ. സമരത്തിന്റെ മറവിൽ ജോജുവിനെതിരെ വലിയ ആക്രമണമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ കോൺഗ്രസിന്റെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത നികൃഷ്ട മുഖം മൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഇനി ജോജുവിനെ ആക്രമിച്ചവർക്ക് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാമെന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.